ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഈ മാസ്ക് വെച്ചിട്ടാണ് ഡ്രീം ക്യാച്ചർ ചെയ്യുക. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വോയിസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മാസ്ക് യൂസ് ചെയ്യുമ്പം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, മാക്സിമം പുതിയ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ വീട്ടിൽ പോയി കൊണ്ടുവച്ചിട്ടുള്ള മാസ്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മാസ്ക് അത്ര നിർബന്ധമൊന്നുമല്ല, അത് കാരണം അതൊക്കെ ഇനി വേസ്റ്റ് ആവും. പക്ഷേ വെക്കണത് തന്നെയാണ് കേട്ടോ എന്തുകൊണ്ടും നല്ലത്. നമ്മുടെ സേഫ്റ്റിക്ക് എന്തുകൊണ്ടും മാസ്ക് വെച്ചിട്ട് പുറത്തിറങ്ങുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ പഴയതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതെ, ഞാൻ നമ്മുടെ മാസ്കിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനാണ് വേണ്ടത്, മറ്റതൊന്നും കളയാൻ പാടില്ല കേട്ടോ. എല്ലാതും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ നമ്മളൊന്ന് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസാണ്, ഒന്നിന്ന് നമുക്ക് രണ്ട് പീസസ് ഇതുപോലെ കിട്ടും ഒരു മാസ്കിനകത്ത് നിന്ന്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. മറ്റേതൊക്കെ എടുത്ത് വെക്കുക, കളയാനേ പാടില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു കമ്പി ഉണ്ടാവില്ലേ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ആവണത്, ആ ഒരു കമ്പി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാസ്കിന് മൂന്ന് ലെയേഴ്സ് അല്ലേ ഉണ്ടാവുക. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക, എന്നിട്ട് ഉള്ളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മിഡിലായിട്ട് വേണം കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ആ കമ്പി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതായത് ഇതിങ്ങനെ ഒന്ന് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്ന് വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കമ്പി യൂസ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് മറ്റേ ആ ഒരു ലെയർ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ആക്ച്വലി ഒരു മാസ്കിൻ്റെ ഉള്ളിൽ ഒരു കമ്പിയില്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റേ ആ ഒരു പീസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ വയറില്ലേ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്യാനെടുക്കണത്, ആ ഒരു വയറാണ് ഒട്ടിച്ചു കൊടുക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈർക്കിലില്ലേ, ഈർക്കിലി കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ മാത്രം മതി, അതിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈർക്കിലിയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തേൽ ഇതുപോലെ ഈ ഒരു കമ്പിയാണ് വെച്ചൊട്ടിക്കണത്. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പശുവൊക്കെ നല്ല വൃത്തി ഉണങ്ങി വന്നതിന് ശേഷമാണ് നമുക്ക് അടുത്ത പണി ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് മിഡിലിൽ കൂടെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മൾ കമ്പി ഒട്ടിച്ചില്ലേ, അതിലൂടെ ഒന്ന് മടക്കുക. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫെദറൊക്കെ ഇല്ലേ, ഫെദറിൻ്റെ ഒക്കെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ലീവ്സൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു മോഡലിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഫെദേഴ്സ് ആണെന്ന് തോന്നിപ്പിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് സൈഡിലൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ ഏറ്റവും അടുത്തടുത്തായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക അടുത്തടുത്തായിട്ട് കേട്ടോ. അതാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതേ നമ്മുടെ ഫെദറിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അഞ്ചെണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് മൂന്നെണ്ണം മതിയെങ്കിൽ മൂന്നെണ്ണം ചെയ്യാം, ഇനി അഞ്ചെണ്ണം ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ഹാങ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള, സോറി, നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള മാസ്കിൻ്റെ ആ ഒരു വള്ളിയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ത്രെഡൊക്കെ എടുക്കാം പറ്റും, നമ്മുടെ വുളൻ ത്രെഡൊക്കെ എടുക്കാൻ പറ്റും. കളർഫുള്ളായിട്ട് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഈ ഒരു മാസ്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിക്കണത്. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിക്കാം. എല്ലാറ്റിനും ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ഫെവിക്കോളാണ് കേട്ടോ. ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു യെല്ലോ കളറില്ലേ, അത് ചിലപ്പോൾ ഇങ്ങനെ കാണാൻ മതി പുറത്തേക്ക് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫെവി ബോണ്ട് ഒഴിവാക്കിയിട്ട് ഫെവിക്കോൾ എടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ. എല്ലാറ്റിനും നമ്മൾ ത്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കണതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഞാൻ കുറേ വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും ഒരു പേപ്പർ എടുക്കുക, ഒരു വേസ്റ്റ് പേപ്പറോ എടുക്കുക, ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാഗസിൻ പേജസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഇതുപോലെ ബാമ്പു സ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്കിതൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സ് റെഡി ആവും. ഇതുപോലെ കുറച്ചധികം എണ്ണമൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇത്ര എണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണമൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്നിങ്ങനെ പരത്തിയെടുക്കുക, അങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും ഉരുണ്ടിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്.
ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാത്രമാണ് കേട്ടോ. ഒരു ഉരുണ്ടിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം, എന്തായാലും കുഴപ്പമില്ല, എന്തിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല. ഞാൻ ഈ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കിട്ടാനാണ്, നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പില്ലേ, അതാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വൃത്തിക്ക് നിൽക്കില്ല. ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ എല്ലാ പേപ്പർ ട്യൂബ്സും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ ആയത് കാരണം അതൊക്കെ അങ്ങനെ കാണാനുണ്ടാവും. അത് കാരണം നമ്മൾ മാസ്കിൻ്റെ മുകളിൽ നിന്നായിട്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, നാല് സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടില്ലേ, അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വൃത്തിയോട് ഒഴിവാവുകയും ചെയ്യും, പിന്നെ കംപ്ലീറ്റ്ലി മാസ്ക് തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചുറ്റിലും ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതേ കംപ്ലീറ്റ്ലി ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നമ്മുടെ ഫെതേഴ്സൊക്കെ ഇല്ലേ, ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിയിടുക, എന്തെങ്കിലും ചെയ്യാം. കുറച്ച് ലെങ്ത്തുള്ള ത്രെഡാണെന്നുണ്ടെങ്കിൽ കെട്ടി കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഒട്ടിച്ച് കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഞ്ചെണ്ണമാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരെണ്ണം മിഡിൽ ഏറ്റവും താഴത്തായിട്ട് വെച്ചിട്ട് പിന്നെ മുകളിൽ മുകളിലായിട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒന്നുകിൽ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതേ ഞാൻ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇതിനൊന്ന് പൊഞ്ചാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, റെഡ് കളർ ബീഡ്സ് ആണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ബീഡ്സ് കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വാളിലൊക്കെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനുടൻ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.